ഈ ഒരു പൈപ്പിന്റെ ലെങ്ത് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് തെർമൽ എഫിഷ്യൻസി ഒക്കെ ഇവർ മാക്സിമം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ജെ സി ബിയുടെ സ്റ്റെബിലൈസർ പോലെ കാണുന്ന ഈ സാധനത്തിന്റെ പേരാണ്. 1850 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ കുതിരവണ്ടി ഇല്ലേ, കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ മടങ്ങി വന്നിരിക്കുകയാണ്. ചില കളികൾ കാണിക്കാനും ചില കളികളൊക്കെ പഠിപ്പിക്കാനും. അപ്പം ഞാനും അതുപോലെ ഒരു ഇടവേളയും കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് വെറും കയ്യോടെയല്ല, ഒരു യമണ്ടൻ വണ്ടിയായിട്ടാണ്. നമ്മുടെ ലെയ്ലാൻഡിൻ്റെ 55-25 ട്രെയിലർ ടിപ്പർ, അതും നമ്മുടെ ക്യാപ്റ്റൻ ക്യാബിനോട് കൂടിയത്. അപ്പം ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു യമണ്ടൻ ട്രെയിലർ ടിപ്പറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. എല്ലാ തവണയും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സംഖ്യകളിൽ നിന്ന് തുടങ്ങാം. 55 ആണ് ഇതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അതായത് 55 ടൺ. അതിന് ശേഷം 25 എന്ന് വെച്ചാൽ 250 ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്, എഞ്ചിൻ്റെ കപ്പാസിറ്റി ആണ് നമ്മൾ പറയത്തില്ല. അപ്പോൾ എഞ്ചിൻ പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങനെ വർണ്ണിക്കാനൊന്നുമില്ല. അസ് യൂഷ്വൽ ഞാൻ എല്ലാ തവണ പറയുന്ന പോലെ ഫ്രണ്ട് ഫുള്ള് വന്നേക്കുന്നത് മെറ്റലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നയാ പൈസ പോകത്തില്ല കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു ബമ്പറും കാര്യങ്ങളും താഴെ വന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ മേളിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിസിബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കണ്ടോ, നമ്മുടെ ഒരു പ്രോക്സിമിറ്റി മിററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തേക്കുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവതാറിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ഈ ഒരു സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അടുത്തായിട്ട് നേരെ കാണുന്ന വെച്ച് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ടയറിൻ്റെ കാര്യത്തിലോട്ട് നോക്കാം. അപ്പോൾ തന്നെ അപ്പോളോയുടെ ഒരു 295/95/6/20 ടയറാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ശേഷം നേരെ ഉള്ളിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു 3 ലീഫിൻ്റെ പരാബോളിക് ലീഫ് സ്പ്രിംഗ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ക്യാബിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്യാബിന് ആ ഒരു കുഷ്യനിങ് ആ ഒരു കറക്റ്റ് എഫക്റ്റ് ഒക്കെ കൊടുക്കേണ്ട യാത്ര സുഖമാക്കാനായിട്ട് നമ്മുടെ ക്യാബിനും സസ്പെൻഷനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അപ്പുറത്തു നിന്ന് ആ നമ്മുടെ ആ ഒരു എക്സോസ്റ്റിൻ്റെ കാര്യമൊക്കെ കാണാൻ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി യൂണിറ്റ് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ എയർ ടാങ്ക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഡീസൽ ടാങ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 375 ലിറ്റർ ആണ് നമുക്ക് കപ്പാസിറ്റി വരുന്നത്. ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് നമുക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യം കൂടി ഇടുവാൻ നോക്കാൻ പറ്റും. നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ടാങ്കാണ് കേട്ടോ ഈ വന്നേക്കുന്നത്. ഹൈഡ്രോളിക്കിൻ്റെ ടാങ്ക് കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ABSൻ്റെ അങ്ങനെ കുറേ ഒരു കണക്ഷനൊക്കെ പോയേക്കുന്ന കാണാനായിട്ട് പറ്റും. ദെൻ നമുക്ക് പിന്നെയും ഇച്ചിരിയുടെ പുറകിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാലോ ഈ ഒരു ട്രെയിലർ ടിപ്പർ അല്ലെങ്കിൽ ടിപ്പർ ട്രെയിലർ ഇങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഇത്രയും പോർഷൻ ഇതാണ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സാധനം, ആ ഒരു ട്രാക്ടർ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഈ പുറകിലേക്ക് കാണുന്ന ബോഡീനെ കയറ്റി ഫിറ്റ് ചെയ്തെടുക്കുവാണല്ലോ. അപ്പോൾ അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് നമ്മുടെ മെയിൻ ട്രാക്ടറും ഈ ഒരു ലോഡ് ബോഡിയുടെയും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിഫ്ത്ത് വീല്. ഇത് ശരിക്കും നമ്മൾ പണ്ട് കാലത്ത് ഏകദേശം 1850 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ കുതിരവണ്ടി ഇല്ലേ, കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് ഇങ്ങനെ ലോഡൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്ന ടൈപ്പുള്ള കുതിരവണ്ടിയിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിന് അവർ അന്നിട്ട പേരാണ് ഈ ഫിഫ്ത്ത് വീൽ. അതാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കാലത്ത് ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ജെ സി ബിയുടെ സ്റ്റെബിലൈസർ പോലെ കാണുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് ലാൻഡിങ് ഗിയർ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ഫിഫ്ത്ത് വീല് കാണിച്ചു തന്നില്ലേ. അപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക, അതായത് നമ്മുടെ ഈ ഒരു ട്രാക്ടർ പോർഷൻ മാത്രം, അതായത് ഫ്രണ്ടിലത്തെ ഇത്രയും പോർഷൻ മാത്രമായിട്ട് നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ലോഡ് ബോഡിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിഫ്ത്ത് വീലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് വിടും. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേ ലോഡ് ബോഡിക്ക് ഒരു സപ്പോർട്ട് വേണ്ടേ ഫ്രണ്ടിലെ. കാര്യം ഇത് ഇപ്പോഴത്തെ ഫ്രണ്ടിലത്തെ സപ്പോർട്ട് ഈ നമ്മുടെ ട്രാക്ടറാണ്. അപ്പം ഈ ട്രാക്ടറിനെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകാവുന്ന സമയത്ത് നമ്മുടെ ലോഡ് ബോഡിക്ക് ഒരു ഊന്ന് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ലാൻഡിങ് ഗിയർ വെച്ചിട്ടുള്ളത്. ഈ ലാൻഡിങ് ഗിയറിനെ നമ്മൾ താഴേക്ക് ഇറക്കിയതിന് ശേഷമാണ് നമ്മുടെ ട്രാക്ടറിനെ മാത്രമായിട്ട് ഇതിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരൂടെ നിങ്ങൾക്ക് ഉള്ളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടോ ബലൂണും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം
നമ്മൾ ബൈക്കിലേക്ക് പോകുമ്പോഴത്തേനും ഈ കാണുന്ന ഇവിടം തൊട്ട് നിങ്ങൾ ബൈക്കിലേക്ക് കാണുന്ന മൂന്ന് ആക്സിലുകളും ഉണ്ട്. ഇത് മൂന്നും നിങ്ങൾക്ക് യോർക്കിൻ്റെയാണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത്. യോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിൽ, അതുപോലെ തന്നെ സസ്പെൻഷന്, ലാൻഡിങ് ഗിയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രെയിലർ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, ഇവിടുന്ന് നമുക്ക് തുറക്കാനായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ലോക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെയിൽ ലൈറ്റിലോട്ട് നോക്കുമ്പോഴത്തേനും ഒരു ഗാർഡും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഈ ഒരു ലോഡ് ബോഡിയിലൊക്കെ ആയിട്ട് നിങ്ങൾ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സ്റ്റിക്കർ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ട്രെയിലറിൻ്റെ ബോഡി കെട്ടിയേക്കുന്നത്, ഈ ഒരു ലോഡിംഗ് ബോഡി പണിതേക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് മോട്ടോഴ്സിലാണ്, ബിലാസ്പൂറുള്ള ഒരു കമ്പനിയാണ്. അതിനുശേഷം നമുക്ക് മേളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ലോഡ് ബോഡിയെക്കുറിച്ച് പറയുമ്പോഴത്തേനും അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് എത്ര നമുക്ക് കൊള്ളും, അതായത് പാസിംഗ് എത്രയാണെന്ന് അറിയണം, എത്ര ടണ്ണാണെന്ന്. അപ്പോൾ ഏകദേശം നമുക്ക് അലൗഡ് ആയിട്ടുള്ളൊരു പാസിംഗ് എന്ന് പറഞ്ഞാൽ 40 ടണ്ണാണ്. അതിനുശേഷം ഇതേ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് വന്നാൽ നമുക്ക് അപ്പുറത്ത് കണ്ട പോലെ തന്നെ നമ്മുടെ എയർ ടാങ്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ദെൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡെഫ് ടാങ്ക് വന്നിട്ടുള്ളത്. ഏകദേശം 48 ലിറ്ററോളം നമുക്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ. ദെൻ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഈഡ്സ്, അതായത് നമ്മുടെ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഇരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ലൈലാൻ വണ്ടികളിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഈഡ്സിൻ്റെ യൂണിറ്റിനെ കുറിച്ച്. കാരണം അവരൊത്തിരി ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. കാരണം ബി എസ് എക്സ് നോംസ് അനുസരിച്ച് പൊല്യൂഷൻ എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കാനായിട്ട് അവർ നോക്കിയിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഈവൻ എഞ്ചിനിൽ പോലും നമുക്ക് ആ ഒരു എത്രമാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് കണക്ക് കൂട്ടിയാണ് അവർ ആ ഒരു ഐജൻസിക്സ് ടെക്നോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നോക്കി നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ഷോർട്ടാക്കിയിട്ട് തെർമൽ എഫിഷ്യൻസി ഒക്കെ ഇവർ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും അറിഞ്ഞതിന് ശേഷം അറിയാനുള്ളതെന്ന് വെച്ചാൽ ക്യാബിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്രെയിലർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് ബി ബിയുടെ ട്രെയിലറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നണമെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ, അതായത് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ സ്വന്തം ഈ ഒരു ട്രെയിലറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഇതാണ്ട് നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ ഔട്ട്സൈഡിൽ നിന്നാണെങ്കിൽ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും നിങ്ങളിപ്പോൾ ഓർക്കുമോ, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇത്ര പൊടി പിടിച്ചെടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബിലാസ്പൂരിൽ ബോഡി ബിൽഡിങ്ങും കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കോട്ടയം ലെയ്ലാൻഡിലോട്ട് ഓടിയെത്തിയ വണ്ടിയാണ്. ഓടിയെത്തിയത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് കഴുക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ് കഴുകുമൊന്നും വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് റിവ്യൂ എടുത്തോളെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആദ്യം നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്താണ്, ജസ്റ്റ് പുറകിലോട്ട് നോക്കുക, നമ്മുടെ സ്ലീപ്പർ ക്യാബിനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ എന്താണ് ഈസായിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു പോർഷൻ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അവിടെയും വേണമെങ്കിൽ, അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഈക്വലി നമുക്ക് കിടന്നൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. ദെൻ പെട്ടെന്ന് നമുക്ക് ക്യാബിനിലോട്ട് നോക്കിയാൽ എനിക്ക് ഒത്തിരി ഇങ്ങനെ എന്താണ് ഒരു ട്രെയിലറിലോട്ട് നോക്കുമ്പോൾ തന്നെ ഉള്ള വലിയൊരു എക്സാജറേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നോർമലി ഞാൻ ഇവിടെ വന്നിട്ട് ലെയ്ലാൻഡിൻ്റെ വണ്ടിയൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു ക്യാബിനും ഫീലും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് താഴോട്ട് വരാം അല്ലേ. അപ്പോൾ മേളിൽ പുറകിലായിട്ട് ഇതാണ്ട് ഒരു റൂഫിലൊരു ലാമ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ മേളിലോട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവറിൻ്റെ സൈഡിലും നമുക്ക് ഒരു സൺ വൈസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡാഷ് ഏരിയയിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗ്ലോ ബോക്സ്, അത് ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസും കാര്യങ്ങളും വരുന്നതായിട്ട് കാണാം. ഇവിടെ ലെയ്ലാൻഡിൻ്റെ തന്നെ ഒരു സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ താഴെ എഴുതുന്നുണ്ട് ഫാനിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കാണാം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ എസിയുടെ സ്വിച്ച് കണ്ടോളൂ, എസിയുടെ സ്വിച്ച് കാണാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ റീജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഹിബിറ്റ്, അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്വിച്ചുകൾ, ഹസാർഡ്, ഇതാണ് നമ്മുടെ എഞ്ചിൻ ബ്രേക്ക് അഥവാ എക്സോസ് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമ്മുടെ ചാർജിങ് ഔട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ടെണ്ണം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 24-ൻ്റെയും 12-ൻ്റെയും. പിന്നെ ഇതുണ്ട് നമ്മുടെ OBD ആണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇവിടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ട് വന്ന് പരിചയമുള്ള അതേ സ്റ്റിയറിങ്ങും കാര്യങ്ങളും, സൈഡിലായിട്ട് കോമ്പിനേഷൻ സ്വിച്ചസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ബീം അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പം ക്ലസ്റ്റർ ഓൺ ആക്കുമ്പോഴത്തേനും ഡിജിറ്റൽ പ്ലസ് അനലോഗ് കോമ്പിനേഷനാണ് ക്ലസ്റ്റർ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ. നമുക്ക് റൈറ്റ് സൈഡിലായിട്ടുണ്ട് നമ്മുടെ RPM നമ്മുടെ ടെമ്പറേച്ചർ, ഇവിടെ ആയിട്ട് സ്പീഡോമീറ്റർ, നമ്മുടെ ഫ്യൂവൽ ഗേജ് കാര്യങ്ങൾ, നടുക്കായിട്ട് നമ്മുടെ എയറിൻ്റെ കണ്ടോ എത്ര ബാർ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ 8 ബാർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആൾ ബ്ലൂവിൻ്റെ ഇവിടെയാണ് കേട്ടോ ഗേജും കാര്യങ്ങൾ. പിന്നെ എത്ര കിലോമീറ്റർ ഓടി, അവേഴ്സ്, പിന്നെ നമ്മുടെ ഗിയർ ഇപ്പോൾ ഏതിലാണ്ട് കിടക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ
തൊട്ട് മേളിലായിട്ട് നമുക്ക് വാർണിംഗ് ലൈറ്റും കാര്യങ്ങളും കൊടുക്കാം. ഈവൻ ആ ഒരു ക്ലസ്റ്ററിന്റെ നടുക്ക് പോലും നമുക്ക് ലെയ്ലാൻഡിന്റെ കുഞ്ഞു ലോഗോയും കാര്യങ്ങളും കൊടുത്തേക്കുന്നു. അതിനുശേഷം ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ 9+1 ആണ് വന്നേക്കുന്നത്. അതിൽ തന്നെ കണ്ടോ 8 കഴിഞ്ഞിട്ട് നമുക്ക് സി ഗിയറും കൂട്ടിയാണ് കേട്ടോ 9 ഫോർവേഡ് വന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് ഗിയർ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഇങ്ങനെ ഇടുമ്പോൾ കണ്ടോ ആ ഒരു ഷൂ ഷൂ സൗണ്ട് ഒക്കെ കേട്ടോ. എന്തായാലും ഓൺ ആക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ എഞ്ചിന്റെ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു 55-25 ട്രെയിലർ ട്രിപ്പറിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്, ഇതിന്റെ വിലഭാഗം. അപ്പൊ വിലഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ഫാക്ടും കൂടെ പറയണം. കാരണം നമ്മുടെ ഒരു 16 വീല് നമ്മുടെ ലെയ്ലാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ ഏകദേശം ഓൺ റോഡ് വരുമ്പോൾ തന്നെ ഒരു 64 ലക്ഷം ഒക്കെ ഒന്ന് കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു വണ്ടി ഏകദേശം ഓൺ റോഡിൽ വെറും 58 ലക്ഷമേ വരുന്നുള്ളതാണ് വേറൊരു ഫാക്ട്. അതായത് 16 വീലിന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വില കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലെ ചെറിയ ചെറിയ നമ്മുടെ ട്രെയിലറിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് അസ്യൂഷൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഒന്നിട്ടാൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ, ബൈ ബൈ.